സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും രസകരമായ കുറിപ്പുകൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അത് വായിച്ചപ്പോൾ കൗതുകം തോന്നി. അതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. വി ഡി സതീശനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. ആ കുറിപ്പൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ, താങ്കൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്ന കാര്യം അറിയാമല്ലോ അല്ലേ? ജനാധിപത്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് ശക്തമായ പ്രതിപക്ഷമാണെന്ന കാര്യം പരിണിതപ്രജ്ഞനായ അങ്ങേക്ക് അറിവുള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എല്ലുമുറിയെ പണിയെടുത്ത് അങ്ങേക്കും കുടുംബത്തിനും സുരക്ഷിതമായി ജീവിക്കാൻ കോടികൾ മുടക്കി കണ്ടോൺമെന്റ് ഹൗസ് എന്ന പേരിൽ വലിയൊരു ബംഗ്ലാവ് തലസ്ഥാന നഗരത്തിന്റെ ഒത്ത നടുവിൽ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അങ്ങേക്ക് സഞ്ചരിക്കാൻ കൊടിവെച്ച കാറും ഡ്രൈവറെയും സെക്യൂരിറ്റി ഗാർഡുകളെയും ഞങ്ങൾ തന്നു. പെട്രോൾ, യാത്രാപ്പടി, ഫോൺ, വീട്ടിലെ ചിലവ്, തോർത്തുമുണ്ട്, കണ്ണാടി സഹിതം ഓരോ മാസവും ലക്ഷങ്ങൾ ഞങ്ങൾ വേറെയും തരുന്നു. അങ്ങയുടെ 15 പേഴ്സണൽ സ്റ്റാഫിന് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നു. 2 കൊല്ലം കഴിഞ്ഞാൽ അവർക്കെല്ലാം ആജീവനാനന്ദ പെൻഷനും കൊടുക്കണം. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല. അങ്ങ് തന്നെ ഒരു പണിയും ചെയ്ത് കാണുന്നില്ല. പിന്നെ അങ്ങയുടെ സ്റ്റാഫ് എന്ത് പണിയെടുക്കാനാണ്? ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഒതുക്കി അങ്ങ് തലപ്പത്തേക്ക് വന്നപ്പോൾ സത്യത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ എല്ലാം വെറുതെ ആയിരുന്നു എന്ന് വൈകാതെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും വിമാനത്താവളവും ISRO ടെക്നോ പാർക്കും സെക്രട്ടേറിയറ്റും നിയമസഭയും ഒക്കെ അടങ്ങുന്ന തന്ത്രപ്രധാനമായ തലസ്ഥാന നഗരിയിലെ രാജ്ഭവൻ 100,000 വരുന്ന CPM വളഞ്ഞു എന്ന കാര്യം അങ്ങറിഞ്ഞു. ഗവർണർ ഉത്തരേന്ത്യയിലായിരുന്നു എന്നത് വേറെ കാര്യം. പണ്ട് ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് വളഞ്ഞ ഇതേ ആൾക്കാർ നിന്നുനിൽപ്പിൽ സമരവും നിർത്തി ഓടിയത് എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് അറിവ് കാണുമല്ലോ. അന്ന് ഇന്റലിജൻസ് അങ്ങയുടെ പാർട്ടിയുടെ കയ്യിലായിരുന്നുവല്ലോ. എന്തിനാണ് CPMകാരെ രാജ്ഭവൻ വളഞ്ഞതെന്ന കാര്യം അങ്ങ് അന്വേഷിച്ചു? ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു? സ്വർണ്ണക്കടത്ത് നടത്തിയോ? ഡോളർ കടത്തിയോ? മക്കൾക്ക് വേണ്ടി വഴിവിട്ട മാർഗത്തിൽ കാശ് സമ്പാദിച്ചോ? സ്വന്തം പാർട്ടിക്കാരെ പിൻവാതിൽ വഴി സർക്കാർ ജോലിയിലും സർവകലാശാലകളിലും തിരികെ കയറ്റിയോ? ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഗവർണർ ചെയ്തതെന്ന് സർക്കാരിനോട് ചോദിക്കാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ അങ്ങേക്ക് ബാധ്യതയില്ലേ? രാഷ്ട്രീയ അതിപ്രസരവും പിൻവാതിൽ നിയമനങ്ങളും കാരണം കുത്തഴിഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് UGC ചട്ടങ്ങൾ അനുശാസിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തി ഒന്ന് നന്നാക്കിയെടുക്കാൻ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ശ്രമിക്കുമ്പോൾ ഒപ്പം നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അങ്ങ് ബാധ്യസ്ഥനല്ലേ? അതല്ല, ഗവർണർ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് എപ്രകാരമാണെന്ന് തെളിവുകൾ നിരത്തി ജനങ്ങളോട് പറയുവാനുള്ള ബാധ്യതയും അങ്ങേക്കില്ലേ? സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ജനങ്ങളുടെ ഡാറ്റ വിൽപ്പന, രാജ്യദ്രോഹം, പിൻവാതിൽ നിയമനം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കൽ, കുടുംബത്തിന് വേണ്ടി നാടിനെ കച്ചവടം ചെയ്യുക, അങ്ങനെ കേട്ടുകേഴ്വി പോലുമില്ലാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത ആരോപണങ്ങൾ നേരിടുന്ന കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി അങ്ങയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ക്ലിഫ് ഹൗസ് ആയിരുന്നു വളയുന്നതെങ്കിൽ കേൾക്കാനൊരു സുഖമുണ്ടായിരുന്നു. ചിന്താശേഷിയുള്ള ജനങ്ങൾ അങ്ങയുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ അരിയും തിന്ന് ആശാരിയും കടിച്ചു, എന്നിട്ടും നായ്ക്കാണ് മുറുമുറുപ്പെന്ന് പറഞ്ഞതുപോലെയായല്ലോ. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങയുടെ പണി അങ്ങ് മര്യാദയ്ക്ക് ചെയ്തിരുന്നുവെങ്കിൽ പാവം ഗവർണർക്ക് ഈ ഗതി വരുമായിരുന്നു. അങ്ങയുടെ ജോലിയല്ലേ ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത്? അത് അങ്ങയുടെ കഴിവില്ലായ്മ കൊണ്ടല്ലേ? അതുകൊണ്ട് താങ്കൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കഴിവുള്ള ആരെയെങ്കിലും ഏൽപ്പിക്കുക. തിരുവഞ്ചൂറായാൽ പോലും താങ്കളെക്കാൾ നന്നാവും. ആരിഫ് മുഹമ്മദ് ഖാനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കേരളത്തെ ഇല്ലാതാക്കരുത്. കേട്ടല്ലോ എന്ത് പ്രതീക്ഷയാണ് VD സതീശനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ളത്. ഒന്ന് ആലോചിച്ചാൽ ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ശരിയല്ലേ? ഒന്ന് ഓർത്താൽ VD സതീശൻ്റെ റോളല്ലേ ഗവർണർ ചെയ്യുന്നത്? VD സതീശൻ മാറി നിന്നിട്ട് എത്രയും വേഗം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏൽപ്പിക്കണം പ്രതിപക്ഷ നേതൃസ്ഥാനം. വല്ലപ്പോഴും ഈ സോഷ്യൽ മീഡിയയൊക്കെ സതീശനൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഉപദേശങ്ങളൊക്കെ കാണാനും കേൾക്കാനും സാധിക്കും.